എ കെ ആന്റണിയെ എനിക്ക് അടുപ്പമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സമീപിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനായ പി ജെ കുര്യനെ ചെന്ന് കണ്ട്, പ്രൊഫസർ പി ജെ കുര്യൻ. അദ്ദേഹം പറഞ്ഞ് ഞാനത് ആന്റണിയോട് സംസാരിക്കാം. എന്നിട്ട് അനിൽ ആന്റണി പി ജെ കുര്യൻ വിളിച്ച് അപ്പൊ പറഞ്ഞ് ജോർജ് ഇല്ലേ കർണാടക മന്ത്രി, അന്ന് കോൺഗ്രസ് ഭരിക്കുകയാണ്, അവിടെ നിന്ന് എന്തോ പൈസ കിട്ടാനുണ്ട് തരാമെന്ന് പറഞ്ഞ് 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 ഇൻസ്റ്റാൾമെന്റ് ആക്കി കൊണ്ടുപോയ ശേഷം ഞാൻ ഗൌരവമായി കംപ്ലയിന്റ് കൊടുക്കാൻ നീങ്ങുമ്പോഴാണ് പി ടി തോമസ് ഇടപെടുന്നത്. അങ്ങനെ എനിക്ക് 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്റെ പണം തിരിച്ചു വന്നു. പക്ഷേ എന്നെ ദല്ലാൾ നന്ദകുമാർ എന്ന് വിളിക്കുന്ന ഏറ്റവും പരമദരിദ്രനായ പരമച്ചറ്റയായ ദല്ലാളായിരുന്നു അനിൽ ആന്റണി ഡൽഹിയിൽ. അത് ഒബ്റോയി ഹോട്ടലിൽ കേന്ദ്രീകരിച്ച് ഇവിടുന്ന് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അവസാനം സി ബി സി നിയമനം സുപ്രീംകോടതി റദ്ദാക്കപ്പെട്ട് പുറത്തുപോയ പി ജെ തോമസിന്റെ നേതൃത്വത്തിലുള്ള ഗൂഢസംഘം ഒബ്റോയി ഹോട്ടലിൽ കേന്ദ്രീകരിച്ചാണ് സകല കച്ചവടങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് പരിരക്ഷ കിട്ടണം, അതിനാണ് ബി ജെ പി ചേർന്നത്. മനസ്സിലായ? ചില ഡിഫൻസ് നോട്ടുകൾ പരിശോധിച്ചപ്പോ ചില ഡിഫൻസ് നോട്ടുകൾ സീക്രട്ട് നോട്ടുകളുടെ കോപ്പികൾ പുറത്തുപോയിരിക്കുന്നു. അതിന്റെ വിലപേശലിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ബി ജെ പി ആരും എടുക്കുമല്ലോ, വാഷിംഗ് മെഷീനാണല്ലോ ശുദ്ധീകരിക്കാൻ. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് സിബിഐയുടെ കേരള ഹൈക്കോടതിയിലെ അഡ്വക്കറ്റിനെ എംപാനൽ ചെയ്ത്, അപ്പൊ എനിക്ക് സൗഹാർദ്ദമുള്ള എന്റെ കേസ് നടത്തിയ വക്കീലും വന്നിരുന്നു. ഞാൻ അനിൽ ആന്റണിയോട് ചോദിച്ചു, അനിൽ ആന്റണി പറഞ്ഞു എനിക്ക് 25 ലക്ഷം കിട്ടും, കാശ് വേണം കൊടുത്താണു ഞാൻ അന്വേഷിക്കട്ടെ. ഞാൻ 2014 സിബിഐ ഡയറക്ടർ രഞ്ജിത് സിൻഹ റിട്ടയർ ചെയ്തപ്പോ സിബിഐക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ ഈ പി ജെ കുര്യൻ എന്നെ വിളിച്ചു പറഞ്ഞു ആന്റണിയെ ബുദ്ധിമുട്ടിലാക്കരുത്, അതുകൊണ്ട് ഞാൻ പരാതിപ്പെടാനിരുന്നു, എന്റെ പണം തിരിച്ചു തന്നു. ഞാനിപ്പോഴും പറയണ പണം തന്നു. പക്ഷേ ഡൽഹിയിൽ അറിയപ്പെടുന്ന ഡിഫൻസ് മിനിസ്റ്റർ റെസിഡൻസിൽ വരുന്ന സീക്രട്ട് ഫയലുകൾ, അതീവ രഹസ്യമുള്ള ഫയലുകളുടെ ഫോട്ടോകോപ്പി എടുത്തു കൊടുക്കും, മൊബൈലിലെടുത്തിട്ട് പ്രിന്റ് എടുത്തു കൊടുക്കും. ഡൽഹിയിൽ ഒരുപാട് ബ്രോക്കർമാരാണ് ആന്റണിയുടെ കാലത്ത് ചെരുപ്പ് തെഞ്ഞു നടന്നത്. കാരണം എല്ലാ ഫയലുകളും വച്ച് താമസിപ്പിച്ച് സോണിയാഗാന്ധിയുടെ ക്ലിയറൻസ് കിട്ടാണ്ട് ആന്റണി ഒരു ഡിഫൻസ് ഡീലും നടത്തിയില്ല. പക്ഷേ ആകാംക്ഷയുള്ള വിദേശികളും ആകാംക്ഷയുള്ള ഇന്ത്യക്കാരനും ബ്രോക്കർമാരും ഈ കോപ്പി കിട്ടിയാൽ എന്താണ് ഡിഫൻസ് നോട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അത് വിറ്റ് കാശാക്കി പണം സമ്പാദിച്ചാണ് അനിൽ ആന്റണി. എന്താദർശം? ഒരാദർശമില്ല. ഇന്ന് അയാള് വലിയ ആദർശം പ്രസംഗിക്കാൻ വേണ്ടി കോൺഗ്രസ് ബാക്കി, എനിക്ക് കോൺഗ്രസിനോട് ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അവിടെ മത്സരിക്കുന്ന ആന്റണി എനിക്ക് കണ്ടുപരിചയത്തിനപ്പുറത്ത് എനിക്ക് ആന്റോ ആന്റണി അറിയാനും പാടില്ല. പിന്നെ തോമസ് ഐസക്കിന് ഞങ്ങൾ തമ്മിൽ അറിയാന്നല്ലാണ്ട് പരസ്പരം ഞങ്ങൾ സൗഹാർദ്ദമൊന്നുമില്ല. പക്ഷേ ഇത്രയും മോശമായ പ്രവൃത്തി ചെയ്ത ആളിപ്പോ ബി ജെ പിയിൽ ജോയിൻ ചെയ്ത് വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ചെയ്ത് ആദർശം പറയണു. അതുകൊണ്ടാണ് ഞാനിത് പറയാനിടയായത്. പറഞ്ഞെന്നാണ് എന്നോട് പി ജെ കുര്യൻ പറഞ്ഞത്. പി ജെ കുര്യൻ ജീവിച്ചിരിപ്പുണ്ട്, പി ടി തോമസ് മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസിന്റെ ഇഷ്യൂ അറിയാം. പിന്നെ ആന്റണിയെ ഇവർ വലിയ പരിവേഷത്തോടുകൂടിയാണ് കാണുന്നത്, ബഹുമാനത്തോടുകൂടി. അപ്പൊ അദ്ദേഹത്തിന് കുഴപ്പം വന്ന ഒരു കാര്യത്തിന് ഇവർ നിൽക്കൂലല്ലോ. അന്ന് പി ജെ കുര്യൻ എന്റെ മുമ്പിലിരുന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക റെസിഡൻസിൽ നിന്ന് അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയാണ്, അദ്ദേഹം അനിൽ ആന്റണിയെ വിളിച്ച് ലൗഡായിട്ട് എന്നെ കേൾപ്പിച്ച് താൻ ഇന്ന ആളിൽ നിന്ന് പണം വാങ്ങി കൊടുക്ക്, നിഷേധിച്ചില്ല, തരാമെന്ന് പറഞ്ഞ്. അപ്പൊ ജോർജ് ആണ് അത് കൊടുക്കാന്ന് ഏറ്റേക്കണ ഇന്നത്തെ കർണാടക മിനിസ്റ്ററും, അന്ന് അദ്ദേഹം കർണാടക ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പൊ എന്താ ആദർശമാണുള്ളത്? ബി ജെ പി ചേർന്ന പിന്നെ എല്ലാം വാഷിംഗ് ക്ലീൻ ആണല്ലോ. എന്റെ കേസ് നടത്തിയ വക്കീലും അതിനകത്ത് പാനലിലുണ്ടായിരുന്നു. യെസ്, ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അനിൽ ആന്റണി ഈ സിൻഡിക്കേറ്റിനെ ഒബ്റോയി ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ അനിൽ ആന്റണിയുടെ അവിടെ നിന്നാണ് ഇത് വരുന്നത്. എനിക്ക് സിബിഐയുടെ ഞാൻ അന്വേഷിച്ചു. അപ്പൊ GOM, ഞാൻ വീണ്ടും പറയുന്നു, രഞ്ജിത് സിൻഹയുടെ അപ്പോയിന്റ്മെന്റ് UPA ചെയർപേഴ്സൺ തടഞ്ഞത് കാരണം അത് GOMന് വിട്ട്. GOMന്റെ തലവനായിരുന്നു, ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തലവനായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ. അദ്ദേഹം അത് ക്ലിയർ ചെയ്തത് ഈ അനിലിന്റെയും എലിസബത്ത് ആന്റണിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. കാരണം അനിൽ രണ്ട് രീതി പ്രഷർ ചെയ്യാക്കി തന്നെ, ഒന്ന് വൈഫ് വഴിയും അല്ലാത്ത രീതിയിലും. ഈ അനിൽ ആന്റണിയോടും അജിത് ആന്റണിയോടും ഒക്കെ ഒരു അകലം ഏക്കാൻ പ്രാപിച്ചെങ്കിലും പുലർത്തിയിരുന്നെങ്കിലും ഇവര് ഒരു കുടുംബമല്ലേ,